ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീത ഫുഡ് ഗാലറി. നമുക്കിന്ന് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് പനീർ ബട്ടർ മസാല ചെയ്യുന്നത് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുക. വെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പൊ വെണ്ണ ചൂടാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സവാളയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു 15 കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് മുഴുവനായിട്ടുള്ള കാഷ്യൂ നട്ടാണ്. ഇത് 15 ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് വഴണ്ടു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണത്. ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കുഴയുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്യണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഈ സ്റ്റേജിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് എന്നിട്ട് ആറാനായിട്ട് വെക്കണം. ആറിയ ശേഷം ഇത് നല്ല നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇതിപ്പോ നമുക്ക് ആറാനായിട്ട് വെക്കാം. ഇത് ആറിയ ശേഷം നല്ല നൈസായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കണം. വെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഈ വെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരച്ച മസാല ചേർത്ത് കൊടുക്കാം. വെങ്കായം തക്കാളിയൊക്കെ അരച്ചതാണിത്, ചേർത്ത് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പൊ 2 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണിത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മാത്രം ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിന്റെ മിക്സ്ഡ് ജാറിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ചെറിയായിട്ടൊരു മധുരത്തിന് വേണ്ടിയിട്ടാണത്. ഇതിലേക്ക് മല്ലിയില കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കസ്തൂരിമേത്തി, ഉണങ്ങിയ ഉലുവയില ഒന്ന് കയ്യിലൊന്ന് ഞെരടിയിട്ട് ഇതും കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം തീയിൽ, ചെറു തീയിൽ മതി, ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണിത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഫ്രഷ് ക്രീം റെഡിമെയ്ഡ് ആയിട്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ 2-3 ദിവസത്തെ പാലാട മാത്രം നമ്മൾ തനിയെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച ശേഷം അത് മിക്സിയിലൊന്ന് അടിച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിക്കുക. തീ കുറച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് 1-5 മിനിറ്റ് തിളപ്പിക്കണം. ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഒരു 300 ഗ്രാം പനീറാണ് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇത് കുറച്ചു നേരം ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട്, കറി നന്നായി തിളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ, ഇപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. ഇത് നാൻ, കുൽച്ച, തന്തൂരി റൊട്ടിയുടെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.